നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന നൂറുകൂട്ടം വാർത്തകൾക്കിടയിൽ പലതും മനസാക്ഷിയെ പിടിച്ചുകുലുക്കുന്നതും നാം ജീവിക്കുന്ന കാലഘട്ടം എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതുമാണ് പോയ വാരം ഇത്തരത്തിൽ പുറത്തു വന്ന ഒരു വാർത്ത എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നുള്ളതായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ പരിമിതിയുള്ള ഒരു അധ്യാപകനെ സ്വന്തം വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ വെച്ച് അവഹേളിക്കുന്നതാണ് വാർത്ത അവഹേളിച്ചു എന്നു മാത്രമല്ല പരിമിതിയെ പരിഹസിച്ചു എന്നു മാത്രമല്ല ഈ കാര്യം മൊബൈൽ ഫോണിൽ പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ റീലായി ആഘോഷിക്കുകയും ചെയ്തു ഏതു കാലത്താണ് ഈ കുട്ടികൾ ജീവിക്കുന്നത് അവരുടെ സാമൂഹ്യ ബോധം എത്രമാത്രം ഭയാനകമാണ് ഈ കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പക്ഷേ സ്വാഭാവികമായും എസ് എഫ് ഐയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുമ്പോൾ എസ് എഫ് ഐക്കെതിരായ ഒരു സംഘടിത മാധ്യമ ആക്രമണം ഉണ്ടാവേണ്ടതാണ് എന്നാൽ അതൊന്നുമില്ല ഇതെന്തൊരത്ഭുതം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വാർത്തയിലെ വില്ലൻ ഇതിന് നേതൃത്വം കൊടുത്ത പരിമിതിയെ ഒരു അധ്യാപകന്റെ ഭിന്നശേഷിയെ പരിഹസിക്കുന്നിടത്തോളം മനുഷ്യത്വരഹിതമായി പെരുമാറിയത് അതിന് നേതൃത്വം കൊടുത്തത് കെ എസ് യുവിൻ്റെ നേതാവാണ് വെറുതെയല്ല മാധ്യമങ്ങളുടെ മൗനം ഒരു വാർത്തയുടെയും തലക്കെട്ടിൽ കെ എസ് യു അധ്യാപകനെ അവഹേളിച്ചു എന്ന് കൊടുത്തിട്ടില്ല ഒരു വാർത്തയുടെയും ആരംഭത്തിൽ കെ എസ് യുവിൻ്റെ നേതാവാണ് ഈ മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ ആകുലപ്പെടുത്തുന്ന ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കൊടുത്തിട്ടില്ല പകരം ചിലർ വാർത്തയുടെ ഒടുവിലോ ഇടയിലോ മറ്റോ ആയി കെ എസ് യു എന്നൊരു വാക്ക് അധികം പോറലേൽക്കാതെ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തത് ഒരു എസ് എഫ് നേതാവായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനം എത്ര പത്രങ്ങളുടെ ലീഡ് വാർത്തയായി കാർട്ടൂണായി മുഖപ്രസംഗമായി മുഖപ്രസംഗ പേജിലെ ലേഖനമായി ലേഖന പരമ്പരയായി സാംസ്കാരിക നായകരുടെ പ്രതികരണങ്ങളായി വളർന്ന് പന്തലിക്കുമായിരുന്നു ആധുനിക വിദ്യാഭ്യാസം നേടിയ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അതും വിദ്യാർത്ഥികൾ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ അരങ്ങേറുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കെ എസ് യുവിനോട് ഒരു കരുതലുണ്ട് എന്ത് നിറികേട് കാണിച്ചാലും ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കുണ്ട് എന്നൊരു പ്രഖ്യാപനമുണ്ട് വൈകുന്നേര ചർച്ചകളിൽ നിന്ന് ഇത്തരം വിഷയങ്ങൾ മാറി നിൽക്കുക തന്നെ ചെയ്യും ഏതു നെറികേടിനും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒപ്പം നിന്നു കൊടുക്കുന്ന മാധ്യമങ്ങൾ അധ്യാപകന്റെ കാഴ്ചാപരിമിതിയെ അവഹേളിക്കുന്ന മനുഷ്യത്വരാഹിത്യത്തിന് നേതൃത്വം കൊടുത്ത കെ എസ് യു നേതാവും മാത്രമല്ല ആ കെ എസ് യു നേതാവിനെ ചിറകിനടിയിൽ സുരക്ഷിതമായി ഒളിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ മാധ്യമങ്ങളും മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മഹാരാജാസ് കോളേജിലെ കെ എസ് യുവിൻ്റെ നീച കൃത്യത്തിന് മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ ഒറ്റപ്പെട്ടതല്ല ഇപ്പോൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തനങ്ങളുടെ നേതൃത്വമായി ഒരു കൊലക്കേസ് പ്രതി പുതുപ്പള്ളിയിലുണ്ട് ധീരജ് രാജേന്ദ്രൻ എന്ന ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ സമർത്ഥനായ വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കൊന്നുകളഞ്ഞ നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് പുതുപ്പള്ളിയിൽ യു ഡി എഫ് പ്രവർത്തനത്തിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്നത് കൊലക്കേസ് പ്രതി തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോഴും പക്ഷേ മാധ്യമങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കാഴ്ചശക്തി പ്രത്യേകതയാർന്നതാണ് അത് ഇടതുപക്ഷ വിരുദ്ധമായ വാർത്തകൾക്ക് നേരെ മാത്രമേ കണ്ണു തുറക്കൂ അല്ലെങ്കിൽ മൗനം പാലിക്കാനാണ് അവർക്ക് ഇഷ്ടം പോയ വാരം ഇതിനേക്കാളേറെ ഗൗരവതരമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു മലപ്പുറം ജില്ലയിലെ തുവൂരിൽ ഒരു കൃഷിഭവൻ താൽക്കാലിക ജീവനക്കാരി ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയായി അവരെ അന്വേഷിച്ചു കണ്ടെത്തുന്നതിൽ പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് യു ഡി എഫ് പോലീസ് സ്റ്റേഷൻ മാർച്ച് തീരുമാനിച്ചു ആ പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയുടെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട നിലയിൽ കാണാതായ യുവതിയെ കണ്ടെത്തുന്നത് ഒരു സിനിമാ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പ്രവർത്തികൾ അരങ്ങേറിയത് നാട്ടിൽ ഒരു യുവതിയെ കാണാനില്ലാതെയാവുന്നു പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു സമരത്തിൻ്റെ തലേനാൾ സ്വന്തം വീട്ടുമുറ്റത്തുനിന്ന് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെടുക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ അനുഭാവിയോ പ്രവർത്തകനോ അല്ല മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അറിയപ്പെടുന്ന നേതാവാണ് തുടർന്ന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു നിരവധി സ്ത്രീകളുടെ കയ്യിൽ നിന്നും പണവും സ്വർണവും ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇത്രയൊക്കെയായിട്ടും അപസർപ്പക കഥകളെപ്പോലും വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിറഞ്ഞിട്ടും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അടിച്ചുകൊന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട ശേഷം പോലീസ് അനാസ്ഥയെ ആരോപിച്ച് സമരം ചെയ്യാൻ മാത്രമുള്ള മനക്കരുത്ത് സാധാരണ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നതല്ല പക്ഷേ മാധ്യമങ്ങൾ ഇവിടെയും പരമാവധി പരിക്കേൽക്കാതെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംരക്ഷിക്കാനുള്ള ഹീനവും നീചവുമായ മാധ്യമ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി വാർത്തകളിൽ പരാമർശിക്കേണ്ടി വരുമ്പോഴും തലക്കെട്ടുകളിൽ വരാതെ ജാഗ്രത പാലിച്ചു വാർത്തയിൽ പരാമർശിക്കുമ്പോഴും രൂക്ഷമായ വിമർശനങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള അതിജാഗ്രത പ്രകടിപ്പിച്ചു ടെലിവിഷൻ ചാനലുകൾ വൈകുന്നേര ചർച്ചയായി ഈ വിഷയം വരാതിരിക്കാൻ കൈമെയ് മറത് പ്രവർത്തിച്ചു കൊന്നു കുഴിച്ചിട്ടാലും കേരളത്തിലെ മാധ്യമ മാഫിയ കോൺഗ്രസിനെ ചേർത്തു പിടിക്കും സംഘപരിവാരത്തോടൊപ്പം നിൽക്കും ഒറ്റ കാര്യമേയുള്ളൂ കുറ്റകൃത്യങ്ങളോട് മൗനം പുലർത്തുന്നത് ഒരു കുറ്റകൃത്യം തന്നെയാണ് കുറ്റവാളികളോളം പോന്ന കുറ്റകൃത്യം ആ അർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഒരു ഭാഗം ദിനേന തങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായി കുറ്റകൃത്യത്തിൽ കൂടിയാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം ആ ബലത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ മുൻപാകെ പ്രതിപക്ഷ നേതാവ് പ്രസ്തുത സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് പ്രതി ഒരു മുൻ ഡിവൈഎഫ്ഐക്കാരനാണ് എന്നാണ് മുൻ മന്ത്രി മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ മുൻ ഡി വൈ എഫ് ഐ എന്നൊരു പ്രയോഗം കൂടി കടന്നു വരികയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയെ മുൻ ഡി വൈ എഫ്ഐക്കാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യം നൽകുന്നത് ഏത് നെറുകേടിനും കുടപിടിച്ച് കൂടെ നിൽക്കുന്ന ആജ്ഞാനുവർത്തികളായ വിനീത വിധേയന്മാരായ മാധ്യമ ഭൃത്യ സംഘത്തിൻ്റെ പിന്തുണയുണ്ട് എന്നതുകൊണ്ടാണ് ജീവനുള്ള ഒരു നുണയാണ് താൻ എന്ന് പലതവണ തെളിയിച്ച പ്രതിപക്ഷ നേതാവിന് ഈ മാധ്യമ പിന്തുണയുടെ ബലത്തിൽ ഇത്തരം പച്ചക്കള്ളങ്ങൾ ഒരുപക്ഷെ ഇനിയും ആവർത്തിക്കാൻ സാധിച്ചേക്കും ഇത്തരം വാർത്തകളിൽ കോൺഗ്രസ് ബന്ധം പ്രതിയുടെ കോൺഗ്രസ് ഭാരവാഹിത്വം മറച്ചു വയ്ക്കാൻ പെടാപ്പാടുപെടുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചോദ്യമുണ്ട് തുവൂരിൽ യുവതിയെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയുടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ അയൽവാസി ആയിരുന്നെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക ഒരു സംശയവും വേണ്ട യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ഡി വൈ എഫ് ഐ പ്രവർത്തകൻ്റെ അയൽവാസി അറസ്റ്റിൽ എന്നു തന്നെ മാധ്യമങ്ങൾ കൊടുക്കുമായിരുന്നു ഈ പറയുന്നതിൽ അതിശയോക്തിയില്ല പ്രതിയായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയുടെ വീടിനടുത്ത് ഏതെങ്കിലും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ വീടുണ്ടായിരുന്നെങ്കിൽ ഈ വാർത്തയും ഇങ്ങനെയേ പുറത്തു വരുമായിരുന്നുള്ളൂ ഇത് കേരളത്തിലെ മാധ്യമങ്ങളെ അവരർഹിക്കാത്ത വിധം വിമർശിക്കുകയാണ് എന്ന് ധരിക്കരുത് നമുക്ക് മുൻപ് മനോരമ ചാനലിൽ വന്ന ഈ വാർത്തയുടെ തലക്കെട്ട് ഒന്നുകാണാം യുവതിയെ പീഡിപ്പിച്ച സി പി എം നേതാവിൻ്റെ മുൻ ഡ്രൈവർ അറസ്റ്റിൽ അതെ അങ്ങനെ തന്നെയാണ് നേരത്തെ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ പരാമർശിച്ച വിമർശനത്തിൻ്റെ അടിസ്ഥാനം ഇത്തരം വാർത്തകളാണ് എവിടെയോ ഒരു യുവതി പീഡിപ്പിക്കപ്പെടുന്നു പ്രതി അറസ്റ്റിലാവുന്നു ആ പ്രതി ഏതോ ഒരു സി പി ഐ എം പ്രാദേശിക നേതാവിൻ്റെ കാറ് പണ്ടേതോ സമയത്ത് ഓടിച്ചിരുന്നു എന്നതാണ് ഈ കേസിലെ സി പി ഐ എം ബന്ധം മുൻ ഡ്രൈവർ പോലും സി പി ഐ എം നേതാവിൻ്റെ മുൻ ഡ്രൈവർ ഇതാണ് മനോരമ അന്ന് കാണിച്ച വാർത്താ ജാഗ്രത എന്നാൽ ഇപ്പോഴോ ഇപ്പോൾ മനോരമയിൽ വന്ന വാർത്തയും നമുക്കൊന്ന് കാണാം യുവാവിൻ്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കാണാതായ യുവതിയുടേതെന്ന് സംശയം യുവാവിന്റെ വീട്ടുവളപ്പിലാണ് ആ യുവാവിൻ്റെ രാഷ്ട്രീയമോ ഭാരവാഹിത്വമോ മനോരമയ്ക്കറിയില്ല യുവാവിൻ്റെ വീട്ടുവളപ്പ് കുഴിച്ചിട്ട നിലയിൽ ഒരു മൃതദേഹം മനോരമ എന്നത് കേരളത്തിലെ ഒരു മാധ്യമം മാത്രമല്ല കേരളീയ സമൂഹത്തിൽ നിത്യേന വിഷം വിതരണം ചെയ്യുന്ന ഒരു വിഷവിതരണ ഫാക്ടറി കൂടിയാണ് തീർച്ച ഓരോ തിരഞ്ഞെടുപ്പ് സന്ദർഭവും നുണപ്രചാരവേലയുടെ ചാകര കാലമാണ് മലയാള മനോരമയ്ക്ക് പച്ചക്കള്ളം കള്ളം ആവർത്തിച്ചു പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളത്തിൻ്റെ ബലത്തിൽ തെറ്റിദ്ധാരണയുടെ പിൻബലത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ മനോരമ വ്രതം നോറ്റിരിക്കയാണ് എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് പുതുപ്പള്ളിയിലാവുമ്പോൾ അത് എല്ലാ അതിരുകളും ലംഘിക്കും മനോരമ പക്ഷേ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പച്ച കള്ളം മിനിറ്റുകൾക്കുള്ളിൽ പൊളിഞ്ഞു വീണു മനോരമ തുറന്നു കാട്ടപ്പെട്ടു അപ്രതീക്ഷിതമായി ജനങ്ങളുടെ മുൻപാകെ ശരിയായി കാട്ടപ്പെട്ട ജാള്യതയിലാണ് മനോരമ ഇപ്പോൾ നിൽക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ഉമ്മൻചാണ്ടിയെപ്പറ്റി നല്ല വാക്കു പറഞ്ഞതിന് ഒരു താൽക്കാലിക ജീവനക്കാരെയെ പുറത്താക്കി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നാണ് മനോരമ പ്രചരിപ്പിക്കുന്നത് ഏതൊരാളെയും അലോസരപ്പെടുത്തുന്നതാണ് ഈ വാർത്ത ഉമ്മൻചാണ്ടിയെ പറ്റി നല്ല ഒരു വാക്കു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ജീവനക്കാരിയെ പിരിച്ചുവിടണമെങ്കിൽ അതെത്ര ക്രൂരതയാണ് എന്താണ് പക്ഷേ വസ്തുത ഉമ്മൻചാണ്ടിയെ പറ്റി നല്ലതു പറഞ്ഞതിന് സതിയമ്മയെ പിരിച്ചുവിട്ടു എന്ന വാർത്തയുടെ അടിസ്ഥാനം എന്താണ് ഉമ്മൻചാണ്ടിയെ പറ്റി നല്ല വാക്കു പറഞ്ഞതിനല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് നല്ല വാക്കു പറഞ്ഞാൽ ആരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുമില്ല ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് മൃഗാശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരിയായ സതിയമ്മ യഥാർത്ഥത്തിൽ അവിടെ നിയോഗിക്കപ്പെട്ട ജീവനക്കാരിയല്ല മറ്റൊരാളെയാണ് അവിടെ ജോലിക്ക് നിശ്ചയിച്ചത് ആ ആൾ താനാണ് എന്ന മട്ടിൽ കള്ള ഉപ്പിട്ട് ശമ്പളം പറ്റുകയായിരുന്നു സ്വന്തം അക്കൗണ്ടിലേക്ക് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ശമ്പളം അടിച്ചു മാറ്റുകയായിരുന്നു ഇത് കൈയോടെ പിടിക്കപ്പെട്ടു ജോലിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ഇപ്പോൾ കേസിൽ പ്രതിയുമായിരിക്കുന്നു ആൾമാറാട്ട കേസ് വ്യാജരേഖ ചമച്ച കേസ് മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ശമ്പളം സ്വന്തം അക്കൗണ്ടിലേക്ക് അടിച്ചു മാറ്റിയ കേസ് ഇത്തരം വകുപ്പുകൾ പ്രകാരമുള്ള കേസിലാണ് ഈ ജീവനക്കാരി എന്ന് വ്യാജമായി അവതരിപ്പിക്കപ്പെട്ടയാൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത് അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് മനോരമ ചെയ്യുന്നത് ആൾമാറാട്ട കേസിലെ പ്രതിയെ അന്യായമായി പിരിച്ചുവിടപ്പെട്ടയാൾ എന്ന നിലയിൽ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുകയാണ് മനോരമ ചെയ്തത് പക്ഷേ ഈ വാർത്ത കൊടുക്കുമ്പോഴും മറ്റൊരു കാര്യത്തിൽ മനോരമ ജാഗ്രത കാണിച്ചു പിരിച്ചുവിടപ്പെട്ട ആൾമാറാട്ടക്കാരി ജോലി ചെയ്ത ആശുപത്രിയുടെ ചിത്രം എവിടെയും കൊടുത്തിട്ടില്ല മറ്റൊന്നുകൊണ്ടുമല്ല ഇതാണ് ആ ചിത്രം ഒറ്റ നോട്ടം കണ്ടാൽ മതി ഏതോ പുരാതന നാഗരികതയുടെ ശേഷിപ്പ് എന്ന് കരുതപ്പെടും വിധം ജീർണാവസ്ഥയിലുള്ള ഒരു അറുപഴഞ്ചൻ തല്ലിപ്പുളി കെട്ടിടം കേരളമാകെ മഹാവികസനത്തിൻ്റെ വ്യോമപഥങ്ങളിലേക്ക് ചിറകടിച്ചുയരുമ്പോഴാണ് കാലം തളം കെട്ടിക്കിടക്കുന്നത് പോലെ വികസനമെന്ന വാക്ക് പുരോഗതി എന്ന പദം അന്യമായി മാറിയ പുതുപ്പള്ളിയുടെ പ്രതീകമാണ് ഈ മൃഗാശുപത്രി കെട്ടിടം ഇതൊരു നോക്കു കണ്ടാൽ ഏതൊരാൾക്കും ബോധ്യമാവും പുതുപ്പള്ളിയിലെ വികസനത്തിന്റെ തോത് എത്രയാണെന്ന് അതുകൊണ്ട് ജനസമക്ഷം ഈ ചിത്രം വരാതിരിക്കാനുള്ള ജാഗ്രതയും മനോരമ കാണിച്ചിട്ടുണ്ട് മനോരമ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് യൂണിവേഴ്സിറ്റി കോളേജിലെ ചാപ്പകുത്തൽ തിരഞ്ഞെടുപ്പിന് ശേഷം അത് കെ എസ് യു തന്നെ സ്വന്തമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ നാടകമായിരുന്നു എന്ന് തെളിഞ്ഞു മുൻ എം എൽ എ ആയിരുന്ന സെൽവരാജിന്റെ വീട് അഗ്നിക്കിരയാക്കിയത് പിന്നീട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീടിന് സ്വന്തമായി തീവച്ച് അത് വാർത്തയാക്കിയതാണ് സെൽവരാജ് എന്ന് തെളിഞ്ഞു മനോരമയും കൂടി ചേർന്നാണോ വീടിന് തീവച്ചത് എന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ചു എന്നൊരു വാർത്തയും ഇടയ്ക്ക് മനോരമയുടെ ആദ്യ പേജിൽ പ്രത്യക്ഷപ്പെട്ടു തിരുവനന്തപുരത്ത് അതും ഒരു സതിയാണ് രാഷ്ട്രീയ വിരോധം കൊണ്ട് സി പി എമ്മുകാർ വനിതാ സ്ഥാനാർത്ഥിയുടെ മുടി ബലമായി മുറിച്ചു എന്നായിരുന്നു വാർത്ത എന്നാൽ പിന്നീട് അത് സ്വന്തമായി തന്നെ മുറിച്ച് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചതാണ് എന്ന് തെളിവ് സഹിതം പുറത്തു വന്നു തിരുവനന്തപുരത്ത് തന്നെ വനിതാ കോൺഗ്രസ് നേതാവിൻ്റെ വീടാക്രമിച്ച വാർത്തയും അടുത്ത കാലത്ത് വിവാദമായി കൊണ്ടുവന്നു പിന്നീട് നേതാവിന്റെ മകൻ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികളെ കേസിൽ കൊടുക്കാൻ വീടാക്രമണ നാടകം നടത്തിയത് എന്ന് പുറത്തു വന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീടാക്രമിച്ചു എന്ന വാർത്തയും മനോരമ ആഘോഷിച്ചു പിന്നീടത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചെയ്തതാണ് എന്ന് തെളിയുകയും ചെയ്തു എല്ലാറ്റിനും പുറമെ വർഷങ്ങൾക്ക് മുൻപ് തിരുവമ്പറമ്പിലെ ബലാത്സംഗ കഥ മനോരമയുടെ കാർമ്മികത്വത്തിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത് പേരിൽ വർഗീയവാദികൾ ഈന്തുള്ളതിൽ ബിനു എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നു തിരഞ്ഞെടുപ്പിന് ശേഷം അത് കെട്ടുകഥയായിരുന്നുവെന്നും തങ്ങളെ ആരും പീഡിപ്പിച്ചിട്ടില്ലെന്നും അന്ന് ഇരയുടെ വേഷം കെട്ടിച്ചയാൾ തന്നെ കുടുംബസമേതം വാർത്താ സമ്മേളനത്തിൽ ലോകത്തോട് സത്യം പറഞ്ഞു പക്ഷെ അപ്പോഴേക്ക് മനോരമയുടെ നുണയുടെ ബലത്തിൽ വർഗീയവാദികൾ ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിക്കളഞ്ഞിരുന്നു മനോരമയുടെ ചില നുണകൾക്ക് ഒരു ജീവന്റെ വിലയുണ്ട് മാധ്യമ പ്രവർത്തനത്തെ ഇത്രത്തോളം നികൃഷ്ടമാക്കി മാറ്റിയ മറ്റൊരു മാധ്യമം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല കേന്ദ്ര ഏജൻസികൾ എല്ലാ കാലത്തും കേന്ദ്ര ഭരണം കൈയാളുന്നവരുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനം പ്രസക്തമാണ് ഇത് ഒരു വിമർശനം മാത്രമല്ല സുപ്രീം കോടതി ന്യായാധിപന്മാർ തന്നെ പല സന്ദർഭങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് അൽതമാസ് കബീറിനെയും ആർ എം ലോധയേയും മധു അഗർവാളിനെയും പോലെയുള്ള സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർ വിവിധ സന്ദർഭങ്ങളിൽ മൂർച്ചയേറിയ ഭാഷയിൽ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ ഏതു കാലത്തേക്കാളും അധികം ഇപ്പോൾ ആജ്ഞാനുവർത്തികൾ മാത്രമല്ല ഭൃത്യന്മാരായി അടിമകളായി കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ആത്മാഭിമാനമുള്ളവർക്ക് ജോലി ചെയ്യാനാവാത്ത അടിമത്തത്തിൽ അഭിമാനിക്കുകയും അഭിരമിക്കുകയും ചെയ്യുന്ന അല്പവിഭവന്മാർക്ക് അടിമപ്പണി ചെയ്യാനുള്ള താവളമായി കേന്ദ്ര ഏജൻസികൾ മാറി രാജ്യത്തെമ്പാടും നൂറ് നൂറ് ഉദാഹരണങ്ങൾ ഇക്കാര്യത്തിലുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലാണ് മുൻമന്ത്രി എ സി മൊയ്തീനെ ഇ ഡി അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തുകൊണ്ട് വാർത്തകളിലേക്ക് കൊണ്ടുവരുന്നത് വസ്തുത എന്താണ് പതിറ്റാണ്ടുകളായി സംശുദ്ധ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന മുൻമന്ത്രിയും ഇപ്പോൾ നിയമസഭാ സാമാജികനുമായ എ സി മൊയ്തീൻ ഒരു രൂപയുടെ അഴിമതി പോലും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആരോപണമായി നേരിടേണ്ടി വന്നിട്ടില്ലാത്ത നേതാവ് രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അംഗീകരിക്കുന്ന നേതാവ് അദ്ദേഹത്തെയാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ ഒരു പ്രതിയുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീട് പരിശോധിക്കാൻ വരികയാണ് വീട്ടിൽ നിന്നും ഇ ഡി ആഗ്രഹിച്ചതൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ മണിക്കൂറുകളോളം നീണ്ടുനിന്ന റെയ്ഡ് നടത്തി അതൊരു വാർത്തയാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇ ഡിക്ക് ഉണ്ടായിരുന്നതെന്നും ഇതൊരു രാഷ്ട്രീയ ദൗത്യമാണെന്നും അർത്ഥശങ്കക്കിടയില്ലാതെ മലയാളികൾക്ക് മനസ്സിലാക്കാനായി എന്നാൽ ഇ ഡിയെയും കടന്ന് ഇടതുപക്ഷ ആക്രമണത്തിന് കോപ്പ് കേരളത്തിലെ ഒരു കൂട്ടം ചാനലുകൾ ശ്രമിച്ചത് മൊയ്തീൻ്റെ പതിനഞ്ച് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എന്നാണ് വാർത്ത ഇ ഡി അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു രേഖയും അത് സംബന്ധിച്ചില്ല വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധത്തിൽ മറ്റാരുടെയോ സ്വത്ത് കണ്ടുകെട്ടിയതിനെക്കുറിച്ചാണ് ഇ ഡി പറഞ്ഞത് എന്നാൽ കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇ ഡിയേക്കാൾ വലിയ ഇ ഡിയായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറി ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഏത് തെളിവിൻ്റെയോ വിവരത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ സമാധാനം പറയണം ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുകയാണ് മൊയ്തീനെതിരായി അവാസ്തവം പ്രചരിപ്പിച്ച് പച്ച കള്ളം പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കമാണ് ഇ ഡിയോടൊപ്പം മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ ഇ ഡിയുടെ എല്ലാ നടപടികളും മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിക്കില്ല ഏതാണ്ട് അതേ സമയത്ത് കെ പി സി സി പ്രസിഡന്റിന് ഒൻപത് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മാധ്യമങ്ങളുടെ ആഘോഷ വിഷയമല്ല ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രത്യേകത മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെ ആത്മകഥ കണ്ണൂർ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയെന്നാണ് മാതൃഭൂമി ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം രാഷ്ട്രീയ പ്രതിയോഗികളുടെ അസംബന്ധ പ്രചാരവേലയ്ക്ക് ശക്തി പകരാൻ അംബേദ്കർ മഹാത്മാഗാന്ധി നെൽസൺ മണ്ടേല തുടങ്ങിയ മഹാന്മാരുടെ ആത്മകഥയോടൊപ്പമാണ് ശൈലജ ടീച്ചറുടെയും ആത്മകഥ ഉൾപ്പെടുത്തിയത് എന്ന കഥയും പ്രചരിപ്പിക്കപ്പെട്ടു മൺമറഞ്ഞു പോയ രാഷ്ട്രനേതാക്കന്മാർ അവരോടൊപ്പം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മുൻ മന്ത്രിയുടെ ആത്മകഥ സിലബസിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് പ്രതിഷേധം ക്ഷണിച്ചു വരുത്താനുള്ള ഒരു മാധ്യമ നീക്കമാണ് എന്നാൽ വസ്തുത എന്താണ് സിലബസിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ശൈലജ ടീച്ചറുടെ ആത്മകഥ ഉൾപ്പെടുത്തിയതല്ല മറിച്ച് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് എപ്പോഴും അധിക വായനയ്ക്കായി പുസ്തകങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് അത് സിലബസിന്റെ ഭാഗമായി പഠിപ്പിക്കാനുള്ളതല്ല വായനയുടെ ചക്രവാളം വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകങ്ങൾ ശൈലജ ടീച്ചറുടെ ആത്മകഥ മാത്രമല്ല സി കെ ജാനുവിൻ്റെ ആത്മകഥ സിസ്റ്റർ ജസ്മിയുടെ ആത്മകഥ അക്കൂട്ടത്തിലാണ് ശൈലജ ടീച്ചറുടെ ആത്മകഥയെക്കുറിച്ച് പരാമർശമുള്ളത് സി കെ ജാനു ജസ്മി ശൈലജ ടീച്ചർ എന്നിവരുടെ ആത്മകഥകൾ അധിക വായനയ്ക്കുള്ള പുസ്തകങ്ങളായി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വാർത്തയില്ല അതിന് വിവാദ സാധ്യതയില്ല അതുകൊണ്ട് മഹാത്മാഗാന്ധി നെൽസൺ മണ്ടേല അംബേദ്കർ ഇവരോടൊപ്പം ശൈലജ ടീച്ചറുടെ ആത്മകഥ സിലബസിൽ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് എന്തുദ്ദേശത്തോടു കൂടിയാണ് എന്ന് വ്യക്തമാണ് സത്യം പറയാൻ ഞങ്ങളില്ല എന്ന പ്രഖ്യാപനമാണ് ഇത്തരം വാർത്തകളിലൂടെ മാധ്യമങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യ വിജയം എല്ലാ മാധ്യമങ്ങളും ആഘോഷപൂർവം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചു അക്കൂട്ടത്തിലും മനോരമ വേറിട്ടു നിന്നു ചന്ദ്രയാൻ ദൗത്യ വിജയത്തെക്കുറിച്ച് പറയുമ്പോഴും മനോരമയുടെ ഉള്ളിൽ തികട്ടി വന്നത് കമ്മ്യൂണിസ്റ്റ് വിരോധവും സോവിയറ്റ് പേടിയും പിന്നെ സഹജമായ വിവരക്കേടുമാണ് മനോരമ പറയുന്നു അന്ന് നാസയോട് തോറ്റു ഇന്ന് ചന്ദ്രയാനെ ചതിക്കാൻ ശ്രമിച്ച് തകർന്നു റഷ്യയെ വിടാതെ സോവിയറ്റ് പ്രേതം ഇതാണ് വാർത്ത കാലത്താണ് മനോരമ ജീവിച്ചിരിക്കുന്നത് അതിലെ മാധ്യമപ്രവർത്തകർ ഏത് അവയവം കൊണ്ടാണ് ചിന്തിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് അഥവാ നാമാവശേഷമായിട്ട് മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്നിട്ടും സോവിയറ്റ് ഭയം മനോരമയെ വിട്ടുപോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് വിരോധം അല്പവും ഉലയുന്നുമില്ല സോവിയറ്റ് യൂണിയന്റെ രാഷ്ട്രീയ പിന്തുടർച്ചക്കാരാണ് റഷ്യ എന്നോ മറ്റോ മനോരമ തെറ്റിദ്ധരിച്ചതുപോലെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴും റഷ്യയെ നയിക്കുന്നത് എന്നാണ് മനോരമയുടെ വിചാരം എന്ന് തോന്നുന്നു ഒപ്പം ബഹിരാകാശ ഗവേഷണ രംഗത്ത് നാസയോട് തോറ്റവരല്ല ലോകത്തെ ജയിച്ചവരാണ് സോവിയറ്റ് യൂണിയൻ എന്ന ചരിത്ര യാഥാർത്ഥ്യം സ്പുട്നിക്ക് എന്ന വാക്കുപോലും ഒരുപക്ഷെ മനോരമയുടെ കണക്ക് പുസ്തകങ്ങളിൽ ഉണ്ടാവില്ല എന്തെല്ലാം മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും സോവിയറ്റ് ഭയവും കമ്മ്യൂണിസ്റ്റ് വിരോധവും ഏത് വാർത്തയിലും തികട്ടി വരുന്നുവെങ്കിൽ ഒന്നേ പറയാനുള്ളൂ മനോരമയുടെ അസുഖത്തിന് ലോകത്തെവിടെയും ചികിത്സ ലഭ്യമാവില്ല ഇത് സവിശേഷമായ ഒരു രാഷ്ട്രീയ അസുഖമാണ് അത് മനോരമയ്ക്കെന്നും സ്വന്തമായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ ഒപ്പം ഏറിയോ കുറഞ്ഞോ മനോരമയോട് മനോരമയോടടുത്തു നിൽക്കുന്ന കേരളത്തിലെ മറ്റ് മാധ്യമങ്ങളും ചന്ദ്രയാൻ ദൗത്യത്തെ പ്രശംസിക്കുമ്പോഴും അതിൽ കേരളത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് വളരെ സമർത്ഥമായി മറച്ചു വയ്ക്കാനുള്ള സംഘടിതമായ പരിശ്രമത്തിനാണ് നേതൃത്വം നൽകിയത് ചന്ദ്രയാൻ ദൗത്യ വിജയത്തിൽ രാജ്യമാകെ ആഹ്ലാദ തിരയിൽ ആറാടി നിൽക്കുമ്പോൾ കേരളത്തിനും ചെറുതല്ലാതെ അഭിമാനിക്കാം നമ്മുടെ മാധ്യമങ്ങൾ അത് പറയുന്നില്ല എന്നേയുള്ളൂ മറ്റൊന്നുകൊണ്ടുമല്ല കേരളത്തെക്കുറിച്ച് നല്ലതൊന്നും പറയരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് അതിന് കാരണം കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് അധികാരത്തിൽ എന്നതുകൊണ്ടാണ് ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എം ആണ് എന്നതുകൊണ്ടാണ് സി പി ഐ എം ഭരിക്കുന്ന ഒരു കുറിച്ച് നല്ലതൊന്നും പറയില്ല എന്ന് തങ്ങളുടെ കുലപരമ്പര ദൈവങ്ങളെ സാക്ഷി നിർത്തി മനോരമാദികൾ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഇനി ചന്ദ്രയാൻ ദൗത്യ വിജയത്തിൽ എന്താണ് കേരളത്തിൻ്റെ പങ്ക് എന്നല്ലേ കേരളത്തിലെ ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെൽട്രോൺ കെ എം എം എൽ എസ് ഐ എഫ് എൽ ടി സി സി കെ എൽ സിഡ്കോ ഈ ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒപ്പം ഇരുപത് സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ ഇരുപത് സ്ഥാപനങ്ങളും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആറ് സ്ഥാപനങ്ങളും നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിൻ്റെ ആകെ വിജയമാണ് കേരളവും ഒരു പങ്കുവഹിച്ചു നമ്മുടെ ഇരുപത്തിയാറ് സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ കൂടി ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പങ്കാളിത്തമുണ്ടാകും ഇത് ഇന്ത്യയുടെ വിജയമാണ് എന്നാൽ ചിലരുടെ കണ്ണിൽ മനോരമാദികളുടെ കണ്ണിൽ ഇത് ആർ എസ് ശാഖയിൽ നിന്നും മോദി വികസിപ്പിച്ചെടുത്തതാണ് എന്ന നിലയിലാണ് കാണുന്നത് ഇത് ചരിത്ര ശാസ്ത്ര വിരുദ്ധതയാണ് എന്നു മാത്രമല്ല ഇത് യാതൊരു ലജ്ജയുമില്ലാത്ത സംഘപരിവാർ വിധേയത്വം കൂടിയാണ് എന്ന് പറയാതിരിക്കാനാവില്ല